ഫസ്റ്റ് ഡേ ട്രിവാൻഡ്രം ലുലു മാളിലെ പി വി ആറിൽ 9:35 രണ്ടാമത്തെ ഷോയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. നമ്മൾ പോകുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് 9:15 കഴിഞ്ഞു. ഈ ഒരു സമയത്ത് 4 മണിക്കുള്ള ഷോയൊക്കെ കഴിഞ്ഞ് റിവ്യൂവും കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ടാകും. പക്ഷേ റിവ്യൂകളെല്ലാം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ ഒരു സിനിമ കണ്ടു കഴിയാതെ ആ റിവ്യൂസ് കാണില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. 9:30 തുടങ്ങിയ പടം ഏകദേശം 1:15 ആയപ്പോൾ തീർന്നു. എൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂവി. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ റിവ്യൂസ് യൂട്യൂബിൽ കയറി നോക്കുമ്പോഴാണ് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നിരിക്കുന്നു. ഈ ഒരു മൂവി മാസമായിട്ടും ഫാമിലി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും സ്ത്രീ കഥാപാത്രത്തിനും ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഫാമിലിക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു പടമായതുകൊണ്ടാവാം പലർക്കും ഇത് ഇഷ്ടപ്പെടാതെ പോയത്. ഒരു പടത്തിന് വെട്ടിക്കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കാണുന്നവർക്ക് ഇത് ഒരു പക്കാ എൻ്റർടൈൻമെൻറ്റ് പടം തന്നെയാണ്. പക്കാ മാസ് പ്രതീക്ഷിച്ച് വന്നവർക്ക് ഒരു ഫാമിലി മൂവി ആയിട്ട് കൂടി ഇത് കൺവെർട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം അവർക്കത് ഇഷ്ടപ്പെടാതെ പോയത്. ഇനി നെഗറ്റീവ് പറയുന്നവർക്ക് എന്താണോ വേണ്ടത് അവർ തന്നെ ഒരു കഥ എഴുതി അതിനെ ഡയറക്റ്റ് ചെയ്ത് സിനിമയാക്കി സ്വന്തമായിട്ട് തന്നെ കാണേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ഡേ എന്നും ഫാമിലി പ്രേക്ഷകർ അങ്ങനെ കാണാൻ വഴിയില്ല. ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും ഫാമിലി പ്രേക്ഷകരുടെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ വരാൻ പോകുന്നത്. ഒരു സിനിമയുടെ പിറകിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടും കഠിനാധ്വാനവും ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് ഏതൊരു ഫിലിമാണെങ്കിൽ പോലും നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ സമയം കണ്ടെത്തി ഡീഗ്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഓരോ സിനിമകൾ. ഏതൊരു പടമായാലും ഒരു പടത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ പോവാതിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് പടം തന്നെയാണിത്. ഇൻട്രസ്റ്റ് ഉള്ളവർ തിയേറ്ററിൽ പോയി കാണുക, അല്ലാത്തവർ ഒ ടി ടിയിൽ വരുമ്പോൾ സമയമുണ്ടെങ്കിൽ കാണുക. കടലിനാഴം മതിയാവില്ല.